25 കോടി ക്ലബിൽ കയറുന്ന ഉണ്ണി മുകുന്ദന്റെ ആദ്യ സിനിമ. വേൾഡ് വൈഡ് കളക്ഷൻ 40 കോടി. എത്രയോ നാളുകൾക്ക് ശേഷം പ്രായമായവരെ പോലും തിയേറ്ററിലെത്തിച്ച സിനിമ. തിയേറ്ററുകാർക്ക് ലാഭം നേടിക്കൊടുത്ത സിനിമ. December 30 റിലീസ് ചെയ്ത മാളികപ്പുറം സിനിമയ്ക്ക് വിശേഷണങ്ങൾ ഏറെയുണ്ട്. ഇപ്പോഴും ഈ 3 ആഴ്ച പിന്നിട്ടിട്ടും പലയിടങ്ങളിലും സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോകളുണ്ട്. എക്സ്ട്രാ ഷോ നടത്തിയ സ്ഥലങ്ങളുമുണ്ട്. കേരളത്തിനകത്തും പുറത്തും സിനിമയ്ക്ക് മികച്ച അഭിപ്രായം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മലയാള സിനിമയിൽ സമീപകാലത്തെ ശ്രദ്ധേയ വിജയമാവുകയാണ് മാളികപ്പുറം. 17 ദിവസം കൊണ്ട് ചിത്രം 40 കോടിയിലേറെ നേടിയെന്നാണ് പുറത്തെത്തിയിരിക്കുന്ന കണക്കുകൾ. റിലീസിന് ശേഷം ചിത്രം നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ ഈ 3 ആഴ്ച പിന്നിട്ടിട്ടുള്ള ഞായറാഴ്ച നേടിയതാണെന്ന് മണിയറക്കാർ അറിയിക്കുന്നു. ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് 3 കോടി രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും UAE GCC അടക്കമുള്ള മറ്റ് വിദേശ മാർക്കറ്റുകളിൽ നിന്നും ചിത്രം നേടിയത് 2 കോടിയാണ്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം കൂടിയാണ് മാളികപ്പുറം എന്ന നിസ്സംശയം പറയാൻ സാധിക്കും. ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായമായവർ പോലും വലിയൊരു ഗ്യാപ്പിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പൊങ്കൽ റിലീസായി തമിഴ് താരങ്ങളായ വിജയിയുടെ വാരിസിനും അജിത്തിൻ്റെ തുനിവിനും ഒക്കെ റിലീസായിട്ടും മാളികപ്പുറം വിജയകരമായി പ്രദർശനം തുടരുന്നു. തലയ്ക്കും ദളപതിക്കും മുകളിലാണ് കേരളത്തിൽ മാളികപ്പുറം എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. തുനിവും വാരിസും ഇറങ്ങിയ സമയത്ത് തെല്ലൊന്ന് മാളികപ്പുറത്തിനും അണിയറ പ്രവർത്തകർക്കും ഒന്ന് ആശങ്കപ്പെടേണ്ടി വന്നിരുന്നു. എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ ഷോകൾക്കിടയിൽ മാളികപ്പുറത്തിനെ അറിഞ്ഞോ അറിയാതെയോ ചിത്രം മുങ്ങിപ്പോവുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഒരു നിയോഗം പോലെ വീണ്ടും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളെയൊക്കെ മറികടന്ന് മാളികപ്പുറത്തിന് കൂടുതൽ ആളുകൾക്കായിരുന്നു ഷോ ടൈം കൂട്ടേണ്ടി വരുന്നു എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ പ്രത്യേകത. പ്രദർശനത്തിനെത്തി ഇത്രയേറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പലയിടത്തും ഷോ ഹൗസ്ഫുള്ളാണ്. റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പലരും വിധിയെഴുതിയ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ഒരു വിജയം കൂടിയാണ് മാളികപ്പുറത്തിൻ്റെത്. റിലീസ് സമയത്ത് 140 തിയേറ്ററുകളിലായിരുന്നുവെങ്കിൽ രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ 170 സ്ക്രീനുകളിലായാണ് മാളികപ്പുറം പ്രദർശനം തുടരുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ മലയാളം പതിപ്പാണ് ലോകമൊട്ടാകെ റിലീസ് ചെയ്തിരിക്കുന്നത്. January 21 ചിത്രം തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്യും. അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ സ്വാധീനമുള്ള തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തെലുങ്ക് പതിപ്പ് റിലീസ് ആവുന്നതോടെ കാന്താര പോലെ ഒരു സർപ്രൈസ് പാൻ ഇന്ത്യൻ ഹിറ്റായി മാളികപ്പുറം മാറുമെന്നാണ് വിലയിരുത്തൽ. നടൻ അല്ലു അർജുൻ്റെ വിതരണ കമ്പനിയാണ് മാളികപ്പുറം തെലുങ്ക് ഡബ് പതിപ്പിൻ്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എത്രയൊക്കെ സംസാരിച്ചാലും ആ കൂട്ടത്തിലൊക്കെ സംസാരിക്കേണ്ടുന്ന 2 പേരുകളാണ് കല്ലുവും പീയൂഷ് സ്വാമിയും. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ദേവനന്ദയുടെയും ശ്രീപദിൻ്റെയും പ്രകടനത്തെക്കുറിച്ചാണ് എങ്ങും എല്ലാവർക്കും സംസാരിക്കാനുള്ളത്. കുഞ്ഞു മാളികപ്പുറം എന്ന ലേബലില് ശ്രീ ദേവനന്ദയെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. അതുപോലെ എടുത്തു പറയേണ്ടത് കരിയറിൽ ഇതുവരെ ഇല്ലാത്ത വിധമുള്ള ഉണ്ണി മുകുന്ദൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ചാണ്. ഒരു പക്ഷേ ഉണ്ണി മുകുന്ദന് തൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കരിയർ ബെസ്റ്റ് എന്ന് എടുത്തു പറയാവുന്ന കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും മാളികപ്പുറത്തിലേത് എന്ന കാര്യം നിസ്സംശയം പറയാം.